അടിമാലിയിൽ റവന്യൂ ടവർ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി അടിമാലിയിൽ സർവകക്ഷി യോഗം ചേർന്നു. ദേവികുളം എംഎൽഎ എ രാജ നേതൃത്വം നൽകിയ യോഗത്തിൽ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ പങ്കെടുത്തു. സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതാണ് റവന്യൂ ടവർ നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്തതെന്നും സ്ഥലം കണ്ടെത്തി നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. അടിമാലി ടൗണിലെ വിവിധ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ ആക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലിയിൽ റവന്യൂ ടവർ നിർമ്മിക്കുവാൻ തീരുമാനിച്ചത്. സർക്കാർ ഇതിനായി ഫണ്ട് അനുവദിച്ചെങ്കിലും റവന്യൂ ടവർ നിർമ്മിക്കുവാൻ സ്ഥലം കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് വിവിധ സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര സംഘടനകളെ പങ്കെടുപ്പിച്ച് അടിമാലി വ്യാപാര ഭവനിൽ സർവകക്ഷി യോഗം ചേർന്ന് ദേവികുളം എംഎൽഎ എ രാജയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ഹൗസിംഗ് ബോർഡിനാണ് റവന്യൂ ടവറിന്റെ നിർമ്മാണ ചുമതല. എന്നാൽ ഇതിനായി 50 സെന്റ് സ്ഥലം വേണ്ടിവരും. ടൗണിനോട് ചേർന്ന് സ്ഥലം കണ്ടെത്തുവാൻ കഴിയാത്തതാണ് പ്രതിസന്ധിയാവുന്നതെന്ന് എംഎൽഎ പറഞ്ഞു. പാർക്കിങ്ങിനുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഭാവി മുന്നിൽ കണ്ട് 1 ഏക്കർ സ്ഥലത്ത് റവന്യൂ ടവർ നിർമ്മിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് എ രാജ എംഎൽഎ പറഞ്ഞു. 50 സെന്റ് എന്നുള്ളത് 50 സെന്റ് കെട്ടിടം വയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് കണ്ടെത്താം. ഭാവിയും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് നാളെ സിവിൽ സ്റ്റേഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ എണ്ണം കൂടും. വരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കൊടുക്കും. 1 ഏക്കർ സ്ഥലം നമുക്ക് എവിടെയെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ പണികൾ പെട്ടെന്ന് ആരംഭിക്കാം. സ്ഥലം കണ്ടെത്താതിൻ്റെ പേരിലാണ് ഇപ്പോൾ 2021 ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടിൽ. സ്ഥലം കണ്ടെത്തുന്നതിനും മറ്റുമായി യോഗത്തിൽ അഭിപ്രായ രൂപീകരണം നടത്തി. അടിയന്തരമായി സ്ഥലം കണ്ടെത്തി പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്താൻ യോഗത്തിൽ തീരുമാനമെടുത്തു. എംഎൽഎ നേതൃത്വം നൽകിയ യോഗത്തിൽ സാൻഡി മാത്യു അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കളായ സി എ ഇലിയാസ്, ടി കെ ഷാജി, റേസി ജോസഫ്, ഡേസ് ജോസ്, സി എസ് നാസർ, ചാണ്ടി പി അലക്സാണ്ടർ, കെ എം ഷാജി, എസ് എ ഷജാർ, എം എസ് ചന്ദ്രൻ, സി ഡി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അടിമാലി.